ഇടയ്ക്ക് അഴീക്കോട് സ്കൂൾ പ്ലസ് ടു കോടക്കേസിൽ കെ എം ഷാജി എം എൽ എയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാം ദിവസവും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കോഴിക്കോട് മാലൂർ കുന്നിലെ വീട് നിർമ്മാണത്തിന് കുടുംബസ്വത്തായ പണവും ജ്വല്ലറി ഓഹരിയിലെ തുകയും ഉപയോഗിച്ചെന്നാണ് ഷാജിയുടെ മൊഴി. ഇന്നലെ 13.5 മണിക്കൂറിലധികമാണ് ഷാജിയെ ചോദ്യം ചെയ്തത്. കോഴിക്കോട് മാലൂർ കുന്നിലെ വീടിന് 1.62 കോടി രൂപ വില വരുമെന്ന് കോർപ്പറേഷൻ ഇഡിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ തുക എങ്ങനെ ലഭിച്ചുവെന്നാണ് ഇഡിയുടെ ആദ്യ അന്വേഷണം. വീട്ടിൽ നിന്ന് 50 ലക്ഷവും ഭാര്യ ആശയുടെ വീട്ടിൽ നിന്ന് 50 ലക്ഷവും വീട് വെക്കാൻ ലഭിച്ചുവെന്നാണ് ഷാജിയുടെ മൊഴി. 20 ലക്ഷം രൂപ സുഹൃത്ത് നൽകി. 2 കാർ വിറ്റപ്പോൾ ലഭിച്ച 10 ലക്ഷവും വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ചു. 5 ജ്വല്ലറികളിൽ ഓഹരി പങ്കാളിത്തമുണ്ടായിരുന്നു. ഇത് പിൻവലിച്ചപ്പോൾ കിട്ടിയ തുകയും ലോണെടുത്ത തുകയും വീട് പൂർത്തിയാക്കാൻ എടുത്തുവെന്നും ഷാജി മൊഴി നൽകിയിട്ടുണ്ട്. രണ്ടാം ദിവസവും കോഴിക്കോട്ടെ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതേസമയം ഇ ഡി അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വ്യക്തമാക്കിയ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പ്രതിപക്ഷത്തിനെതിരെ പ്രത്യാക്രമണം നടത്തുകയാണെന്ന് ആരോപിച്ചു. പ്രതിരോധം ഫലമില്ലാതെ വന്നപ്പോൾ പ്രതിപക്ഷത്തിന് നേരെ ആരോപണങ്ങളുടെ പ്രത്യാക്രമണം നടത്തി ജനശ്രദ്ധ മാറ്റാനുള്ള ശ്രമമാണ്. അത് തീർച്ചയായിട്ടും അതിന് സഹകരിക്കുകയാണല്ലോ ഷാജി സഹകരി. മാർക്സിസ്റ്റുകാരുടെ നിലപാട് ഞങ്ങൾക്കില്ല. ബാങ്ക് ഇടപാട് രേഖകൾ ഉൾപ്പെടെയുള്ളവ ഷാജി എൻഫോഴ്സ്മെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇവ വിശദമായി തന്നെ പരിശോധിക്കാനാണ് തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.